ആമസോണിൽ ഐടി പൊളി മിക്കവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാനിത് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ട് പറയാൻ പറ്റൂലല്ലോ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ കൂടി ഇടുന്നത്. ഇതാണ് നമ്മളുടെ സ്വന്തം കെറ്റിൽ. കെറ്റിൽ മിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഞങ്ങളുടെ വീട്ടിലെന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമായി ഈ കെറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അഗാറോ എന്ന ഒരു ബ്രാൻഡിൻ്റെ കെറ്റിലാണ്. ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് പ്രോഡക്റ്റ് പ്രമോഷനൊന്നുമല്ല, ഞാൻ വാങ്ങിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉപകാരമുള്ളൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചായ ഉണ്ടാക്കാം, ചൂടുവെള്ളമാക്കാം, ചായ ഉണ്ടാക്കാം, പിന്നെ മുട്ട പുഴുങ്ങാം, പിന്നെ മാഗി ഉണ്ടാക്കാം, പിന്നെ ചെറിയ പുലാവ്, ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കാം. കുറച്ച് പേർക്ക് ഒരു 4-5 പേർക്കുള്ളത് ഉണ്ടാക്കാൻ പറ്റും. നല്ല സൈസ് ഉണ്ട് ഉള്ളിൽ, അതുകൊണ്ടാണ്. പിന്നെ താഴെ ഇതുപോലെ ഒരു ബേസിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു പാത്രം വെക്കേണ്ടത്. എന്നിട്ട് പ്ലഗിൽ കുത്തിയാൽ നമ്മൾ ഈ കെറ്റിൽ സ്വിച്ച് തിരിച്ചാൽ മതി, അപ്പോഴത്തേക്കും വർക്കാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ താഴെ ഇത് വെക്കാനുള്ളതും പിന്നെ ഉള്ളിൽ സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വെക്കാൻ ഒരു പാത്രമുണ്ട്, മുട്ട പുഴുങ്ങാൻ വേറൊരു സ്റ്റാൻഡ് ഉണ്ട്, അങ്ങനെ വല്ലതും ഉണ്ട്. ഇതാണ് ഈ കെറ്റിലിൻ്റെ സ്വിച്ച്. ഇങ്ങനെ തിരിച്ചാൽ അത് ഓണാവും. അങ്ങനെ കീപ്പ് വോം, അതുപോലെ ഹീറ്റിങ്, പിന്നെ ഓഫാക്കേണ്ടത് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്, വെള്ളം ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ചായ ആക്കാൻ വേണ്ടിയിട്ട് പ്ലഗിൽ കുത്തി വെച്ചിട്ടുണ്ട്. അത് ഇപ്പം ഓണിലാണ് ഉള്ളത്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചായപ്പൊടി ഇടാം. ചായപ്പൊടി നല്ലോണം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പാലും ഒഴിക്കാം. അപ്പോഴത്തേക്കും ഒരു 4-5 ഗ്ലാസ് ചായ റെഡി. ഹോസ്പിറ്റലിലേക്കും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, ബാച്ചിലേഴ്സിന്, എല്ലാവർക്കും ഉപകാരപ്പെടും. നമുക്ക് ഈ ഒരു കെറ്റിൽ വീട്ടിലേക്കും യൂസ്ഫുൾ ആണ്. ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാഗി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പലരും ചോദിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അല്ലേ ഉരുകി പോവില്ലേ എന്ന്. ഇത് പ്ലാസ്റ്റിക് അല്ല, സാധാരണ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് കെറ്റിലിനകത്ത് വെക്കാൻ പറ്റൂല. നമ്മൾ ഓവനിലെല്ലാം വെക്കുന്ന ടൈപ്പ് ഒരു നല്ല കട്ടിയുള്ള മെറ്റീരിയലാണിത്. ഇത് ഒരു കുഴപ്പമുള്ളൊരു മെറ്റീരിയലാണെങ്കിൽ ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡ് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് മുട്ട പുഴുങ്ങാനുള്ള സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വ്യൂ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.